ഇവിടെ ഈ വർഗീയ പരാമർശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ അദ്ദേഹം പറഞ്ഞ വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ബി വല്ലാതെ ഇത്തരം കാര്യത്തിലെല്ലാം എടുക്കുന്ന ഒരു നിലപാട് ഞാൻ ഒരു ഒരു മിനിട്ടേ ഇപ്പം എടുക്കുന്നുള്ളൂ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തന്നെ മുമ്പിൽ വന്ന ഒരു കാര്യമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്താന്ന് പറയുക ഇൻഡോറിലെ ലോ കോളേജിലെ ലൈബ്രറിയിൽ ഒരു പുസ്തകം ആ പുസ്തകം അവിടെ നിന്ന് അത് നീക്കം ചെയ്യണം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ബി വിപിയുടെ നേതാവ് കൊടുത്തിട്ടുള്ളൊരു പരാതി അതിന് എഫ് ഐ ആർ ഒക്കെ എടുത്തതിന് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതി പറഞ്ഞത് ഇറ്റ്സ് എ അസംബന്ധം എന്നാണ് പറഞ്ഞത് ആ എഫ് ഐ ആർ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നു പറഞ്ഞാൽ സുപ്രീം കോടതി സുപ്രീം കോടതി ക്വാഷസ് ദ എഫ് ഐ ആർ വിച്ച് അലേജഡ് ദ ബുക്ക് ഇൻ ഇൻഡോർ ലോ കോളേജ് ലൈബ്രറി ഹർട്ട് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് എന്താണെന്നറിയോ ഇവിടെ ഈ കമ്മ്യൂണൽ വയലൻസുമായി ബന്ധപ്പെട്ട് കളക്റ്റീവ് വയലൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യത്തിലൊരു ഗവേഷണ പുസ്തകമാണ് ആ പുസ്തകം ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിവിധ വർഗീയ കലാപങ്ങളിൽ അല്ല ആർ എസ് എസിൻ്റെ പങ്ക് മറ്റു ഇതെല്ലാം അവിടെ ഉണ്ട് ഈ പറഞ്ഞ ഇത്തരം കാര്യത്തെ സംബന്ധിച്ചുള്ളത് അപ്പോൾ ഇത് ഹിന്ദു ഫോബ്യ പടർത്തുന്നു ആളുകളിലേക്ക് അങ്ങനെ ഹിന്ദുമതത്തിൽപ്പെട്ടവരെ ഹിന്ദുക്കളായിട്ടുള്ളവരെ സംബന്ധിച്ച് അത്തരത്തിൽ വെറുപ്പുണ്ടാക്കാൻ ഇടയാക്കുന്നതാണ് ഇതൊക്കെയാണ് അവിടെ പരാതി എന്നുള്ളത് ഇതാണ് അസംബന്ധം എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇവിടെ ഞാനത് എന്താണെന്നറിയോ നമ്മുടെ പ്രധാനമന്ത്രിയുടെതായ പ്രസംഗങ്ങളിൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ ഹിന്ദു എന്ന മതം കൊണ്ട് വിവക്ഷിക്കുന്നവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ളത് ഒരു ശതമാനമാണ് എങ്കിൽ മുസ്ലീങ്ങളെന്ന് വിവക്ഷിക്കുന്നവരുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിലുള്ള വർധനം എന്നത് പൂജ്യം ദശാംശം ഏഴ് ശതമാനമാണ് ഇത് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും ഒടുവിലുള്ള കണക്കാണ് പ്രധാനമന്ത്രിയുടേതായിട്ടുള്ള ഒരു കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ള ഒരു കണക്കുമായി ബന്ധപ്പെട്ട് പഴയ കണക്ക് വെച്ചിട്ട് ആ കണക്കിനെ എടുത്ത് ഇപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ നേരത്തെ നാഷണൽ എക്കണോമിക് കൗൺസിലിലോ മറ്റോ അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വന്ന ഒരു ചർച്ചയെ സംബന്ധിച്ചുള്ളത് അത് ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത് ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ചെല്ലാം ചർച്ചയെല്ലാം ഒരു വേളയിൽ ഒരു കാര്യമുണ്ടല്ലോ ശരിയായിരിക്കാം ഒരുപക്ഷെ ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം പക്ഷേ എന്താ അതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പലപ്പോഴും മാനിപ്പുലേഷൻ നടത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണല്ലോ ഞാൻ ഇപ്പം നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം എത്ര പേര് വോട്ട് ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ കഴിയാതിരിക്കുകയും ശതമാനക്കണക്ക് പറയുകയും ചെയ്യാ അതെങ്ങനെയാണ് ജിംസൈച്ചറിയാവുക നമ്മളെങ്ങനെയാണ് പെർസെൻറ്റേജ് കണക്ക് സ്കൂളിലെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അറിയാമല്ലോ കൃത്യമായി ഇത്രയാണ് വോട്ടർമാർ വോട്ട് ചെയ്യേണ്ടിയിരുന്നത് ഇത്ര പേർ വോട്ട് ചെയ്തു അതിനെ നമ്മൾ കൊണ്ടാണല്ലോ അവിടെ ആ കാര്യം എടുത്തിട്ട് ഇത് വെച്ചിട്ടാണല്ലോ ശതമാനം എടുക്കുക അപ്പോൾ ആകെ വോട്ടർമാരും വോട്ട് ചെയ്തവരുടെ എണ്ണവും പറയാതെ ഇക്കാര്യത്തിൽ ശതമാനക്കണക്കിലേക്ക് പറയുക എപ്പോൾ പറയുക മണിക്കൂറുകൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആണല്ലോ പറയുക എന്നിട്ടോ ആഴ്ചകൾക്ക് ശേഷം തിരുത്തി പറയുക ഇതെല്ലാം ഈ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ അതിൻ്റെ നമ്മളൊരു ട്രസ്റ്റ് എന്ന് പറയുമല്ലോ അത് സുപ്രീം കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിൽ സർട്ടിഫിക്കറ്റായി വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതല്ല വി ഹിയർ മൈ സർട്ടിഫൈ ദാറ്റ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ട്രസ്റ്റ് വർത്തി എന്നുള്ള സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രമല്ല വരേണ്ടത് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വോട്ടിച്ച് രേഖപ്പെടുത്തുന്നവരും രേഖപ്പെടുത്താത്തവരും ഈ ലോകത്തിന് മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ അത് നമ്മൾ അത്തരത്തിൽ കാണിക്കേണ്ടതായിട്ടുള്ള അത്തരത്തിൽ അത് ജനങ്ങളിൽ നിന്നാണ് ആ വിശ്വാസ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരേണ്ടത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കനത്ത വിശ്വാസ്യത ഉണ്ടാവേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രീയ കക്ഷികൾക്കോ മാധ്യമങ്ങൾക്കോ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്കോ പരാജയപ്പെട്ടവർക്കോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയവർക്കോ അന്നുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഏറ്റവും വലിയ സത്യസന്ധതയും ആ കാര്യത്തിൽ നിഷ്പക്ഷതയും നീതിപൂർവകതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ പറയേണ്ടത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് ഒഴുകിപ്പോവുകയാണ് ആ ട്രസ്റ്റ് അങ്ങനെ ഇറ്റ് ഇസ് ഗോയിങ് ഇൻ ടു ദ ഡ്രെയിൻസ് എന്ന് പറയുക ഇഫ് എൻ ഈ ട്രസ്റ്റ് ഇസ് ദയർ ആ പറയുന്നത് ഏ അതൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ അത് ചെറുക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് തടയപ്പെടേണ്ടതാണ്